നട റോഡിൽ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് സ്വകാര്യ കാർ കുറുകെ തടഞ്ഞ ഗുണ്ടായസം കാണിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ഒടുവിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു രാത്രി വൈകി കണ്ടോൺമെന്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കോടതി ഇടപെടലിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഇതോടെ മേയറും ഭർത്താവായ എം എൽ എയും നട റോഡിൽ നടത്തിയ അഭ്യാസ പ്രകടന സംഭവത്തിൽ സി പി എമ്മും അവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസും നാണം കെട്ടിരിക്കുകയാണ് അതേസമയം കോടതിയെ സമീപിച്ച ഡ്രൈവർ എതിവിന്റെ ജോലി കളയാനുള്ള പ്രതികാര നടപടികളുമായി പോലീസ് മറ്റൊരു വശത്ത് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗതാഗത തടസ്സമുണ്ടാക്കി ജോലി തടസ്സപ്പെടുത്തി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ കണ്ടാൽ അറിയാവുന്ന മറ്റു മൂന്ന് പേർ എന്നിങ്ങനെ പ്രതിപട്ടികയിലുള്ളവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഡ്രൈവർ ഏത് പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്തില്ല എന്നായിരുന്നു ആദ്യം മുതൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പോലീസ് കേസെടുത്തതോടെ പാർട്ടി നേതൃത്വം തീർത്ഥം വെട്ടിലായി ഇതിനിടെ കഴിഞ്ഞ ദിവസം യതു നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഇത് കോടതി പരിഗണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എതുവിനെതിരെ പ്രതികാര നടപടിയുമായി സി പി എം പിന്തുണ പോലീസ് ഇപ്പോൾ രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത് മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസോടിച്ചുകൊണ്ടിരിക്കെ യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് ആർ ടി സി റിപ്പോർട്ടായി നൽകി എങ്ങനെ യദുവിന്റെ പണി കളയാനാണ് പോലീസ് നീക്കം നടത്തുന്നത് തൃശൂരിൽ നിന്ന് തലസ്ഥാനത്ത് എത്തുന്നതുവരെ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ ബസ് ഓടിച്ചുകൊണ്ടായിരുന്നു യദുവിന്റെ ഫോൺ സംസാരമെന്നുമാണ് പോലീസ് ആരോപിക്കുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റമാണ് ഇത് ചൂണ്ടിക്കാട്ടി കെ റിപ്പോർട്ട് നൽകുന്നതോടെ താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്നാണ് മേയറും എം എൽ എയും പോലീസ് കണക്കുകൂട്ടുന്നത് അതിനിടെ ബസ്സിലെ സിസിടിവി ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം യദുവിലേക്ക് തിരിക്കാനാണ് നീക്കം തർക്കം നടക്കുന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂർ നിപ്പയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് സമീപം എത്തിയെന്നാണ് പോലീസ് ആരോപിക്കുന്നത് അതേസമയം ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചവരെ കുറിച്ചോ അതിനുശേഷം ബസ്സിന് എന്ത് സംഭവിച്ചോ എന്നതിനെക്കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല